ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. വാർത്തകളിലേക്ക് വിശദമായി. പൊന്നാനി നഗരസഭ നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചു മാറ്റാൻ ഉടമ തയ്യാറാകാതിരുന്ന കെട്ടിടം ഒടുവിൽ തകർന്നു വീണു. അപകട സമയത്ത് ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പൊന്നാനി അങ്ങാടിയിലാണ് വലിയ ദുരന്തത്തിനിടയാക്കുന്ന തരത്തിൽ കെട്ടിടം നിലനിന്നിരുന്നത്. വൈകിട്ട് 5:30 കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു വീഴുകയായിരുന്നു. മേൽക്കൂര ഒഴികെ കെട്ടിടത്തിന്റെ ചുമരുകൾ പൂർണ്ണമായും റോഡരികിലേക്ക് നിലം പതിച്ചു. ഈ സമയം കെട്ടിടത്തിനരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കും കെട്ടിടാവശിഷ്ടങ്ങൾ വീണു. കാലപ്പഴക്ക് മൂലം പാതി തകർന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം കെട്ടിട ഉടമ പൊളിച്ചു മാറ്റിയതാണ് അപകട സാധ്യത വർദ്ധിപ്പിച്ചത്. നഗരസഭയുടെ നിർദ്ദേശപ്രകാരം കെട്ടിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് പൊളിച്ചു മാറ്റിയത്. രണ്ട് ഉടമകളുള്ള കെട്ടിടമായതിനാൽ ഒരു ഉടമ മാത്രമാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചത്. എന്നാൽ അടുത്ത ഭാഗം പൊളിക്കാൻ ഉടമ തയ്യാറായില്ല. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് ഫയർഫോഴ്സ് വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടും പൊളിച്ചു മാറ്റാൻ ഉടമ തയ്യാറായില്ല. ആയിരക്കണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന സംസ്ഥാന പാതയോരത്തെ കെട്ടിടം തകരുന്ന സമയത്ത് ആളുകളില്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി. കെട്ടിടം പൊളിച്ചു മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അടുത്തിടെ ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരുന്നു. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടിട്ടും തകർച്ചയിലായ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തയ്യാറായില്ല. NCV News, പൊന്നാനി.